ലാഭവും നഷ്ടവും ഒരാൾ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് രണ്ട് കസേരകൾ വാങ്ങി ഒരെണ്ണം പത്ത് ശതമാനം നഷ്ടത്തിലും മറ്റേത് പതിനേഴ് ശതമാനം ലാഭത്തിലും വിറ്റു രണ്ട് കസേരകളും വിറ്റത് ഒരേ വിലയ്ക്കാണ് എങ്കിൽ നഷ്ടത്തിൽ വിറ്റ കസേരയുടെ വാങ്ങിയ വില എത്ര നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം ഇവിടെ രണ്ട് കസേരകളുടെയും കൂടി വാങ്ങിയ വില അറുന്നൂറ്റി തൊണ്ണൂറാണ് ങ്ങനെയെങ്കിൽ കോസ്റ്റ് പ്രൈസ് അറ്റ് ടെൻ പെർസെൻറ്റേജ് ലോസ് അതായത് പത്ത് ശതമാനം നഷ്ടത്തിന് വിറ്റ കസേരയുടെ വില നമുക്ക് എക്സ് എന്നെടുക്കാം അതുപോലെ കോസ്റ്റ് പ്രൈസ് അറ്റ് സെവൻറ്റീൻ പെർസെൻറ്റേജ് പ്രോഫിറ്റ് അതായത് പതിനേഴ് ശതമാനം ലാഭത്തിന് വിറ്റ കസേരയുടെ വാങ്ങിയ വില അറുനൂറ്റി തൊണ്ണൂറ് മൈനസ് എക്സ് എന്നും എടുക്കാം ഇവിടെ രണ്ട് കസേരകളുടെയും വില തുല്യമാണ് എന്ന് തന്നിട്ടുണ്ട് അങ്ങനെയെങ്കിൽ തൊണ്ണൂറ് ബൈ നൂറ് ഇൻറ്റു എക്സ് ഈക്വൽ ടു നൂറ്റി പതിനേഴ് ബൈ നൂറ് ഇൻറ്റു അറുനൂറ്റി തൊണ്ണൂറ് മൈനസ് എക്സ് അതായത് തൊണ്ണൂറ് ബൈ നൂറ് എന്നെടുത്തത് പത്ത് ശതമാനം നഷ്ടം അതുപോലെ തന്നെ നൂറ്റി പതിനേഴ് ബൈ നൂറ് എന്നെടുത്തത് പതിനേഴ് ശതമാനം ലാഭം ഓക്കെ ഇവിടെ ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ തൊണ്ണൂറ് എക്സ് ഈക്വൽ ടു നൂറ്റി പതിനേഴ് ഇൻറ്റു അറുന്നൂറ്റി തൊണ്ണൂറ് മൈനസ് നൂറ്റി പതിനേഴ് എക്സ് എന്ന് കിട്ടും ആ തൊണ്ണൂറ് പ്ലസ് നൂറ്റി പതിനേഴ് അതായത് തൊണ്ണൂറ് എക്സ് പ്ലസ് നൂറ്റി പതിനേഴ് എക്സ് ഈക്വൽ ടു നൂറ്റി പതിനേഴ് ഇൻറ്റു അറുന്നൂറ്റി തൊണ്ണൂറ് അവിടെ നിന്നും ഇരുന്നൂറ്റിയേഴ് എക്സ് ഈക്വൽ ടു നൂറ്റി പതിനേഴ് ഇൻറ്റു അറുന്നൂറ്റി തൊണ്ണൂറ് എന്നും അവിടെ നിന്നും എക്സ് ഈക്വൽ ടു നൂറ്റി പതിനേഴ് ഇൻറ്റു അറുന്നൂറ്റി തൊണ്ണൂറെ ഡിവൈഡഡ് ബൈ ഇരുന്നൂറ്റി ഏഴ് എന്ന് ലഭിക്കും നമുക്ക് ഇരുന്നൂറ്റി ഏഴിന് ഒമ്പത് കൊണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പോൾ ഇരുപത്തി മൂന്ന് അതുപോലെ തന്നെ നൂറ്റി പതിനേഴിന് അതേപോലെ ഒൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പതിമൂന്ന് എന്നും കിട്ടും ദെൻ ഇരുപത്തി മൂന്നും അറുന്നൂറ്റി തൊണ്ണൂറും ഓക്കെ അപ്പോൾ അറുന്നൂറ്റി തൊണ്ണൂറ് ബൈ ഇരുപത്തി മൂന്ന് മുപ്പത് എന്ന് കിട്ടും അപ്പോൾ നമ്മുടെ ആൻസർ അതായത് എക്സ് ഈക്വൽ ടു മുപ്പത് ഇൻറ്റു പതിമൂന്ന് ഈക്വൽ ടു മുന്നൂറ്റി തൊണ്ണൂറ് എന്ന് കിട്ടും